ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. അവിടെ സാറിന് വേണ്ടിയിട്ട് രണ്ട് മുയൽക്കുട്ടന്മാരെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രണ്ടും മുയൽക്കുട്ടന്മാരായിരിക്കില്ല, ഒരെണ്ണം കുട്ടിയും ഒരെണ്ണം കുട്ടനും ആയിരിക്കും. അപ്പോൾ ഇത് സാറിൻ്റെ വീട്ടിലേക്കുള്ളതാണ് കേട്ടോ. ജനിച്ചിട്ട് അധികം പ്രായമൊന്നും ആയിട്ടില്ല, കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ട് ഭാവകളെ കണ്ടപ്പോഴേ കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഇറ്റിങ്ങളെ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ മുയലുകളെ കുഞ്ഞായിരിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്, പക്ഷേ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകുമല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഉച്ചവരെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഇതാ വീട്ടിൽ വന്നതിന് ശേഷം ഒരു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ദാ മുകളിലേക്ക് പൊക്കത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട് ഇങ്ങനെ ഒരു കനാലുണ്ട് പൊക്കത്ത്, അതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ. അപ്പോൾ കനാലിൽ ഇന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് കിടക്കുന്ന ചവിട്ടി, കാർപ്പുറച്ചിൽ കിടക്കുന്ന ചവിട്ടിയൊക്കെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കും ലക്കിയും കൂടി ഇതാ കനാലിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇതാ ഇങ്ങനെയാണ്, ആകെ ചെളി പിടിച്ച് കലങ്ങി മറിഞ്ഞ പോലെയാണ് കേട്ടോ വെള്ളം പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനോ കഴുകാനോ തോന്നിയില്ല. പുറത്ത് കിടക്കുന്ന ചവിട്ടിയാണെങ്കിലും ഇങ്ങനെ കലക്കല് വെള്ളത്തിൽ കഴുകിയിട്ട് കാറില്ലല്ലോ. അപ്പോൾ സാധാരണ ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം നല്ല തെളിഞ്ഞ് നല്ല കണ്ണീര് പോലത്തെ വെള്ളമൊക്കെ വരാറുണ്ട് കേട്ടോ. ഈ കനാലിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമിൽ നിന്ന് വിടണ വെള്ളമാണ് കേട്ടോ. വേനൽക്കാലം ആകുമ്പോഴേക്കും ഇതുപോലെ കനാലൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചകളിലും ഇങ്ങനെ വെള്ളമൊക്കെ വിടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് കിടക്കുന്ന ചവിട്ടിയൊക്കെ സുഖമാണ്, അവിടെ കൊണ്ടുപോയി ഇങ്ങനെ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നല്ലോണം അഴുക്ക് പോകും. നമ്മളിങ്ങനെ ബക്കറ്റിലിട്ട് ഊരണേലും നല്ല രീതിയിൽ അഴുക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കഴുകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അഴുക്ക് പിടിച്ച വെള്ളം, അഴുക്കല്ലാതെ കലങ്ങി പോണ വെള്ളമാണ്, കലക്കൽ വെള്ളം പോലെ. അപ്പം ഞാൻ കഴുകില്ല കേട്ടോ, തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ലക്കിയാണ് കേട്ടോ ചവിട്ടിയെടുത്ത് കൊണ്ടുപോയത്. അവൻ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചവിട്ടിയിട്ട് അവിടെ പറമ്പിൽ കിടപ്പായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ചെടിയൊക്കെ നനച്ച് താമരയിലെ പോട്ടിലൊക്കെ വെള്ളമൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് വൈകുന്നേരം ദാ ചാലക്കുടിക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനൊരു ഡ്രസ്സ് വാങ്ങിക്കണം, ഷർട്ട് വാങ്ങിക്കണം. അപ്പോൾ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടൊന്ന് ദിവസമായി പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ തലേൻ്റെ തലേദിവസമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു തിക്കും തിരക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഈ ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം വീടുകളൊന്നും, തൊട്ടടുത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ തന്നെയാണ് ഞങ്ങൾക്ക് ആഘോഷത്തിൻ്റെ ഒരു പ്രതീതി ഞങ്ങൾക്ക് തോന്നുള്ളൂ. വീടിൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒച്ച ബഹളങ്ങളോ അനക്കങ്ങളോ അല്ലെങ്കിൽ ഒരു വെട്ടോ വിളിച്ചോ ഒന്നും കാണില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ, ഞാൻ എൻ്റേതായ രീതിയിൽ എന്താഘോഷം വന്നാലും ഞാൻ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. ചുറ്റുപാടും അങ്ങനത്തെ ഒരാഘോഷങ്ങളൊന്നും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വീട്ടിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളും ആരവങ്ങളും ഉണ്ടായാൽ തന്നെയാണ് ഞങ്ങൾക്ക് ആ ഒരു രസമൊക്കെ തോന്നുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം വീട്ടിൽ കുറച്ച് സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ സെറ്റാക്കിയിട്ടുണ്ട്, പുൽക്കൂടിനുള്ള പണികളൊക്കെ പാതിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി സെറ്റിങ്സൊക്കെ തലേ ദിവസം നമ്മൾക്ക് ഒരുക്കി വയ്ക്കാം. അതുപോലെ തന്നെ പുൽക്കൂടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പണിപ്പുരയിലാണ്, ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. കാർട്ടൺ ബോക്സിൽ ഒരു പുൽക്കൂടൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ താ ഞങ്ങൾ ടൗണിലെത്തി. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഒക്കെയും ക്രിസ്മസിൻ്റെ കരോൾ സംഘങ്ങളൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ടൗണിൽ തന്നെ ഒരു ജെൻസിൻ്റെ മാത്രമുള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഷർട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവൻ അവിടെ ട്രയൽ റൂമിൽ കയറി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അവനെ പെട്ടെന്ന് തന്നെ അവൻ്റെ സെലക്ഷൻ കഴിയും കേട്ടോ. അക്കുവിൻ്റെ പോലെ കുറേ നേരമൊന്നും അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ട. അവന് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു സാധനം മേടിക്കാൻ ക്ഷമയില്ല. അവനും അങ്ങനെ ഒത്തിരി നേരമൊന്നും എടുക്കില്ല, വേഗം തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കലേ തന്നെ അതാ പരോത്സംഗം എന്ന് പറയണ കരോത്സംഗം ഇതാ ഇവിടെ ടൗണിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഞാനും ഒക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ അപ്പം ഞാൻ അക്കുൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത് വല്ലതും കാണാൻ പറ്റുമായിരുന്ന, നമുക്ക് ഒരനക്കില്ല ഒന്നുമില്ല, നമ്മൾ മാത്രം ഒറ്റയ്ക്കിങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നതിനില്ലേ, ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നി, നന്നായല്ലേ. ഞങ്ങൾ ശരിക്കും ഇന്നിങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കരോത്സംഗം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ആൾക്കാരുടെ തിക്കും തിരക്കും അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്.
ഇത്ര അധികം ആഘോഷങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ. നാളെ ആയിരിക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ കണ്ണം പറയുന്നുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ തലേന്നാകുമ്പോൾ പാതിര കുർബാനയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെ കൊണ്ട് ഇപ്രാവശ്യം തലേൻ്റെ തലേന്നത്തേക്ക് ആക്കിയേക്കാണ്. അപ്പോൾ അവനിഷ്ടം പോലെ കൂട്ടുകാരുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് നിങ്ങളും കൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കട്ടാ. അപ്പോൾ ആഘോഷങ്ങളൊക്കെ പോയി. അങ്ങോട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ, ഈ ഒരു ബാക്ക് സൈഡിലായിട്ട്, ഇതിൻ്റെ റോഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പള്ളി. അപ്പോൾ അവരങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതാ വരുന്ന വഴിക്കുള്ള വീടുകളിലെ ഡെക്കറേഷനൊക്കെ കണ്ട, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കൊട്ടാരം പോലെയാണ് കേട്ടോ. ഫുഡിൻ്റെ വലിയ വലിയ വീടുകളുടെ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുമ്പോഴുള്ള പള്ളികളിലും ഇതാ ഇതുപോലെ ആൾക്കാരോട് സംഘങ്ങളുണ്ടായിരുന്നു. യൂണിറ്റുകൾ പല യൂണിറ്റുകളും പല ഡ്രസ് കോഡിലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം വണ്ടി സ്ലോ ചെയ്തു, കാഴ്ചകളൊക്കെ അവൻ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ചേട്ടൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അത് കാരണം കൊണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആക്കി അവൻ, ആ ഒരു സമയത്ത് മാത്രം കുറച്ചൊന്ന് വണ്ടി സ്ലോ ആക്കി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ സൗകര്യം ഒരുക്കി തന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ഒന്നും എടുത്തില്ല, കുറേ അവിടെ എടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം എടുത്തില്ല. പിന്നെ ഇതാ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. കാരണം ചാലക്കുടിയിൽ ഭയങ്കര തിക്കും തിരക്കാണല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞങ്ങളിവിടെ കയറിയിട്ടുണ്ടെങ്കിലും ഇരുന്ന് കഴിച്ചിട്ടില്ല, പാഴ്സൽ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് ഇവിടെ കയറി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ഇവിടെയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്രിസ്മസ് പ്രമാണിച്ചല്ല, അല്ലാണ്ട് തന്നെ എന്നും ഇതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുതൽ, പകലൊന്നും വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. രാത്രിയത്തെ ഫുഡുകളാണ്, പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ചിക്കൻ്റെയും മട്ടൻ ചിക്കൻ ഡക്ക് അങ്ങനെ എല്ലാം, പിന്നെ ഇങ്ങനെ എന്താ പറയുക, കായൽ മത്സ്യങ്ങളും അങ്ങനെ എല്ലാ തരം ഫുഡുകളും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാമാണ് കേട്ടോ, പെരി പെരി അൽഫാമാണ്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്നാണ് ഞങ്ങൾ, ഇന്നല്ല രണ്ട് ദിവസം മുന്നേ തുടങ്ങി വെച്ചു. എന്തായാലും ഇന്നത്തെ ആ പോക്കും കൂടി ആയപ്പോഴേക്കും ഭയങ്കര സന്തോഷവും സംതൃപ്തിയുമായിട്ടാണ്. കാരണം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടിലിരുന്നല്ല, പുറത്തേക്ക് പോയി ആ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ഇഷ്ടമല്ലാത്തവരുണ്ടാവോ അറിയില്ല, ചിലരൊക്കെ ഉണ്ടാവുമല്ലേ ഇങ്ങനെ തിക്കും തിരക്കിലൊന്നും പോകാൻ ഇഷ്ടമില്ലാത്തവർ. എനിക്കെന്തായാലും ഇങ്ങനത്തെ തിക്കും തിരക്കും ആരവങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക, ആഘോഷങ്ങൾ വരുമ്പോൾ വീട്ടിലും ഒരുക്കണം പുറത്തും പോകണം, അങ്ങനെ രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അന്ന് നമുക്ക് പുറത്തേക്ക് മാത്രം പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അത് മാത്രമല്ല ആഘോഷങ്ങൾ വന്നാൽ വീട്ടിലെല്ലാ ഒരുക്കങ്ങളും വീട്ടിൽ തന്നെ ചെയ്യുന്നതിനോടും ആണ് കേട്ടോ എനിക്കിഷ്ടം. ഒരു നേരമൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചാലും വീട്ടിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ സ്വയം ചെയ്യണതാണ് എനിക്കിഷ്ടം. എന്നാലാണ് ആ ഒരു ആഘോഷങ്ങൾക്കൊരു ആരവുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.